സ്ത്രീ മനസ്സുകളിൽ ഉണ്ടാകുന്ന തെറ്റായ ചിന്തകളെ മാറ്റിയെടുക്കുന്ന സെഗ്മെന്റ് ചേഞ്ച് യുവർ ലൈഫ്. പെൺകുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വളരെയധികം ബോധവാന്മാരാണ്. എന്നാൽ എനിക്കിന്നിവിടെ പറയാനുള്ളത് അതല്ല. ആ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ശാരീരിക പീഡനത്തിന് ഇരയാകുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ സെൻസസുകൾ കാണിക്കുന്നത് 85% പെൺകുട്ടികൾ ഫിസിക്കൽ ഹരാസ്മെൻറ്റിന് ഇരയാകുന്നതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ഹരാസ്മെൻറ്റിന് ഇരയാകുമ്പോൾ 73% ആൺകുട്ടികളും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ്. പക്ഷേ ആൺകുട്ടികൾ ഇരയാകുമ്പോൾ അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഈവൻ വീടുകളിൽ പോലും കുട്ടികളത് പറയാൻ മടി കാണിക്കുന്നുണ്ട്. കാരണം അത് അവരുടെ ഒരു പുരുഷത്വത്തിനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ അത് ഒരു നാണക്കേടെന്നുള്ളൊരു ഫാക്ടർ അവർ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കരുതുന്നത് കൊണ്ടോ എന്തുകൊണ്ടോ അവരത് ആ രീതിയിൽ പലപ്പോഴും പുറത്ത് പറയാറില്ല. പിന്നെ ചില ചുരുക്കം കേസുകളിൽ കാണുന്നത് ഇനിഷ്യലി അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും പിന്നീട് അതിലൊരു സുഖം കണ്ടെത്തുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഒരു തെറ്റ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ പോലും അതിലൂടെ കിട്ടുന്ന ആ ഒരു സുഖത്തിൽ അവർ അടിമകളായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ അങ്ങനെയുള്ള പല റിലേഷൻസും കണ്ടിന്യൂ ചെയ്യാനായി താല്പര്യം കാണിക്കുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഉള്ള ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെറിയ പ്രായത്തിൽ നടക്കുന്ന കുട്ടികളിൽ വലുതായി കഴിയുമ്പോൾ അതൊരു സെക്ഷൽ ഡീവിയേഷൻ ബിഹേവിയറായിട്ട് മാറുന്നുണ്ട്. ധാരാളം സെക്ഷൽ ഡീവിയേഷൻ ബിഹേവിയറുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കേസസും നമ്മളുടെ മുമ്പിൽ എത്താറുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ചില ഫിസിക്കൽ സിംപ്റ്റംസ് ആയിട്ടായിരിക്കും കാണിക്കുക. അതുമല്ല, ചില കേസസിൽ അത് പഠിത്തത്തിൽ താല്പര്യമില്ലായകയായിട്ടോ അല്ലെങ്കിൽ ഉറക്കമില്ലായകയായിട്ടോ ഓർ ഇൻട്രോവേർട്ടഡ് ബിഹേവിയറായിട്ടോ അങ്ങനെ പല രീതിയിലുള്ള ബിഹേവിയറൽ ഡീവിയേഷൻസ് ആയിട്ടും കാണപ്പെടാറുണ്ട്. പക്ഷേ ഒരു ഡീപ്പ് അനാലിസിസ് നടത്തി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഹിസ്റ്ററിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക. ചെറിയ പ്രായത്തിൽ നടന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു സെക്ഷ്വലി നടത്തിയിരിക്കുന്ന ഒരു അനാവശ്യമായ ഒരു കൈകടത്തലുകൾ ആയിരിക്കാം പിന്നീടുള്ള ഈ ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ആൺകുട്ടികളെ സംരക്ഷിക്കുന്നത് പെൺ ഉത്തരവാദിത്തമാണ്, അമ്മമാരുടെയും ഉത്തരവാദിത്തമാണ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ. അപ്പം ഇതിലെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുട്ടിയുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ, ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുട്ടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോകാൻ മടി കാണിക്കുക. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ സൊസൈറ്റി ആയിട്ട് അവരെ മിങ്കിളാക്കണം. ലൈക്ക് കടയിൽ പോകാനായിട്ടുള്ള അനുവാദം കൊടുക്കുക, പുറത്ത് പോയി കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങി നടക്കാനുള്ള സാഹചര്യം കൊടുക്കുക, അങ്ങനെ അങ്ങനെ പല രീതിയിൽ നമ്മൾ അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നോർമലായി ബിഹേവ് ചെയ്യുന്ന കുട്ടി, അതായത് പുറത്ത് കളിക്കുകയും അല്ലെങ്കിൽ കടയിൽ പോവുകയൊക്കെ ചെയ്യുന്ന കുട്ടിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് കാണുക, കളിക്കാൻ പോകാൻ മടി കാണിക്കുക, അതല്ലെങ്കിൽ കടയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ പോകാനായിട്ട് അവർ താല്പര്യക്കുറവ് കാണിക്കുക, ഓർ കൂടുതലായി ഉള്ളിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം കാണിക്കുക, ഓർ പേടി കൂടുതലായി കാണിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സ്വഭാവ വ്യതിയാനം കാണിക്കുമ്പോൾ അമ്മമാർ കുട്ടികളെ ചീത്ത പറഞ്ഞ് അത് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി നീ മടിയനായിട്ടാണ് അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലാഞ്ഞിട്ടാണ് നീ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്താതെ
എന്തുകൊണ്ട് ആ ഒരു ചേഞ്ച് അവർ കണ്ടു എന്നുള്ളത് ഒന്ന് ഒന്ന് ക്രിട്ടിക്കലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് കുട്ടിയോട് നേരിട്ട് സംസാരിച്ചിട്ടാവാം, അതല്ലെങ്കിൽ അവരെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ടാവാം. ഏത് രീതിയിലാണെങ്കിലും അമ്മമാർ ഇതിലൊന്ന് ജാഗരൂകരാകേണ്ടത് അത്യാവശ്യമാണ്. ആൺകുട്ടിയല്ലേ, അവൻ എന്തോ ആകാമല്ലോ, അല്ലെങ്കിൽ അവൻ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കി ആൺകുട്ടിയും പെൺകുട്ടിയെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെയും നോർമൽ ഡെവലപ്മെൻ്റ് ആണ് സമൂഹത്തിന് ആവശ്യം എന്ന് നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ്. കാരണം നമ്മളുടെ പെൺകുട്ടികൾ സുരക്ഷിതരാവണമെങ്കിൽ നമ്മളുടെ ആൺകുട്ടികൾ വളരെ ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്നവരാവണം. ഏതെങ്കിലും രീതിയിലുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു ഹരാസ്മെൻ്റ് നേരിട്ട കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡീവിയേഷൻസിന് വിധേയനായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഭാവിയിൽ അവൻ്റെ സെക്ഷൽ ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നില്ല. അത് നമ്മളുടെ പെൺകുട്ടികൾക്ക് തന്നെയാണ് അപകടങ്ങൾ വരുത്തിവെക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൊറാലിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂസ്, പെൺകുട്ടികളെ നമ്മൾ വീണ്ടും 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 അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നുണ്ട്, അതിൽ നമ്മൾ വളരെയധികം ജാഗരൂകരാണ്. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ആൺകുട്ടികൾക്കും ബാധകമാണ്. കാരണം അവരിലൂടെയാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ വാല്യൂസും നമ്മളുടെ സമൂഹത്തിൻ്റെ സിസ്റ്റംസും മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതെന്നുള്ള ബോധം ഓരോ അമ്മമാരും കാണിക്കേണ്ടതാണ്. കാരണം അതില്ലെങ്കിൽ സമൂഹത്തിലുള്ള ഈ ഒരു അരക്ഷിതാവസ്ഥ പെൺകുട്ടികൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ആൺകുട്ടികളെ ആ രീതിയിലുള്ള ഒരു ഒരു നോർമൽ ഡെവലപ്മെൻറ്റിലേക്ക്, ഒരു സെക്ഷൽ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഞാനിതിവിടെ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം, ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഒരു വളരെയധികം കേസുകൾ, അതായത് ഒരു കേസിൽ കുട്ടി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം സമയം മുടി ചീവിക്കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു. വളരെയധികം സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണി മുതൽ സ്കൂളിൽ പോകുന്ന ടൈം വരെ, അതായത് ഒരു 8:45 വരെ റിപ്പീറ്റഡായിട്ട് ഹെയർ സ്റ്റൈൽ മാറ്റി 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 മുടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വേറൊരു കുട്ടി വന്ന പ്രശ്നം, വളരെ സ്മാർട്ടായി സ്കൂളിലും എല്ലാം ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാം വളരെ ഒരു ലീഡ് റോൾ എടുത്ത് നടന്നിരുന്ന ഒരു മിടുക്കൻ പയ്യനായിരുന്നു. അവൻ വളരെ പെട്ടെന്ന് ഒന്നിലും താല്പര്യമില്ലാതെ, സ്കൂൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ വളരെ സ്മാർട്ടായിട്ട് പങ്കെടുത്തിരുന്നവൻ യാതൊരു രീതിയിലുള്ള ഒരു താല്പര്യവും സ്പോർട്സിനോടോ ഒന്നിനും കാണിക്കാതെ, ഈവൻ സ്പോർട്സ് ഡേയിൽ സ്കൂളിൽ പോകാൻ പോലുള്ള താല്പര്യം കാണിക്കാത്ത രീതിയിലേക്ക് ഉള്ളിലേക്ക് വലിഞ്ഞ്, പഠിത്തത്തിൽ മാർക്കും കുറഞ്ഞ്, അങ്ങനെ ഒരു ഒരു പെട്ടെന്നൊരു ചേഞ്ച് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ അമ്മമാരത് കണ്ടെത്തി അവർ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ യാതൊരു രീതിയിലുള്ള സംശയങ്ങളും ഇങ്ങനെയുള്ള രീതിയിലൊരു പ്രശ്നം ഇവർക്കുണ്ട് എന്നുള്ളൊരു സംശയവും അമ്മമാർക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ഇവരുടെ തന്നെ വളരെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും കുട്ടികളെ താമസിക്കാനും അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാനും ഒക്കെ ആയിട്ട് വിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർ, ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർ കോമൺ ആയിട്ടുള്ള പ്ലേ ഏരിയാസിലാണ് കുട്ടികളെ കളിക്കാനായി വിടേണ്ടത്. അതല്ലാതെ അവരേതെങ്കിലും വീടുകളിൽ പോയി വളരെയധികം സമയം വീടിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു അന്വേഷണം അവിടെ നടത്തേണ്ടതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായി അവരൊരു പ്രത്യേക ഒരു ആവേശം കാണിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് പുറത്തു പോയി ഇരുട്ടാവുന്നവരെ പുറത്ത് തന്നെ കറങ്ങി നടന്ന് തിരിച്ചു വരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടൊരു ആവേശം ചെറിയ പ്രായത്തിൽ, അതായത് ഒരു ഹൈസ്കൂൾ ഏജിൽ കാണിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ്, അവരെന്താണ് അവിടെ, എന്തിനു വേണ്ടിയാണ് അവിടെ സമയം സ്പെൻഡ് ചെയ്തത്, ആരുടെ കൂടെയാണ് കളിക്കുന്നത്, ആരുടെ കൂടെയാണ് പുറത്ത് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരറിയാതെ തന്നെ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ഓപ്പണായിട്ട്
എന്തും വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. ഈവൻ ഗിഫ്റ്റുകൾ കൈമാറുന്നതാണെങ്കിലും എന്ത് ഗിഫ്റ്റാണ് അവർ കിട്ടിയത് അല്ലെങ്കിൽ ആരാണത് കൊടുത്തത് അത് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് കൊടുക്കണം. നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അവനില്ലായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ഒളിപ്പിക്കാനും അതിലൂടെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ വീട്ടിൽ പറയാനുമുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കും. അതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഉള്ള സാഹചര്യം കുറയ്ക്കും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഓപ്പൺ ആക്കി വെക്കുക, മക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ചും ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഓപ്പൺ ആക്കി വെക്കുക. അത് അമ്മമാരാ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായിട്ടുള്ള ടൈം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ വളരെ സുരക്ഷിതമായ ഒരു സാഹചര്യം, അത് വീട്ടിലാണെങ്കിലും ഫ്ലാറ്റിലാണെങ്കിലും, കുട്ടികൾക്ക് നൽകുക. അതിലൂടെ അവർ വളരെ ഹെൽത്തിയായി വളരട്ടെ. അങ്ങനെ നല്ലൊരു സമൂഹമാണ് നമ്മൾക്ക് കെട്ടിപ്പടുക്കേണ്ടത്.